ബിസ്മില്ലാ വൽഹംദുലില്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദ് അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വ യർഫഉ ബിഹി ദറജാത്ത് ഖാലു ബലാ യാ റസൂലുള്ളാഹ് قال اصباع الوضوء على المكاره وكثرة الخطا الى المساجد وانطلار الصلاة بعد الصلاة فذلكم الرباط رواه الامام مسلم رضي الله تعالى ഈ ഹദീസ് സംബന്ധിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുന്നത്. അബു ഹുറൈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുത്തെ സദസ്സിനോട് ചോദിച്ചു, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചെയ്ത പാപങ്ങളെ മുഴുവനും മായ്ച്ചു കളയുന്ന ഒരു കാര്യം, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു പുറത്തു തരും, വയർഫഉ ബിഹി ദറജാത്ത്, അതോടൊപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആത്മീയമായ പദവി അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? കാലു, അവിടുത്തെ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ പറഞ്ഞു തരും. കാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപം പൊറുക്കുകയും നമ്മുടെ പദവി വർദ്ധിക്കുകയും ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തത് ഇസ്ബാഉൽ വുളൂഇ ഫിൽ മക്കാരിഹി, നമുക്ക് വെറുപ്പ് തോന്നുന്ന സമയത്ത്, വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുന്നുള്ള സമയത്ത് പൂർണ്ണമായ രീതിയിൽ വുളൂ ചെയ്യലാണ്. ഇത് തണുപ്പ് പ്രദേശത്ത് താമസിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുക. നല്ല കുളിര് പെയ്യുന്ന കാലാവസ്ഥയിൽ, അതും പ്രഭാത നേരത്ത് എഴുന്നേറ്റ് അല്ലെങ്കിൽ രാത്രി ഇശായിൻ്റെ സമയത്ത് വുളു ചെയ്യാൻ പോകുമ്പം കൊടും തണുപ്പായിരിക്കും. ആ തണുപ്പിൽ വുളു ഉണ്ടാക്കുമ്പം പരമാവധി ആളുകൾ ചുരുക്കി ഉണ്ടാക്കാൻ ശ്രമിക്കും. അവിടെ ഇസ്ബാഉൽ വുളു, വുളുവിനെ പൂർത്തിയാക്കിയെടുക്കുക, മുഖം കഴുകുന്ന സമയത്ത് തലയിലേക്കും പെരടിയിലേക്കും ചെവിയിലേക്കും കഴുത്തിലേക്കും ഒക്കെ അല്പം കൂട്ടിക്കഴുകുക. കൈ കഴുകുമ്പോൾ മുട്ടോടുകൂടെ കഴുകലാണ് നിർബന്ധമെങ്കിലും അത് തോള് വരെ കഴുകുക. കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകലാണ് നിർബന്ധമെങ്കിലും അല്പവും കൂടി കണങ്കാലിലേക്ക് കയറ്റി കഴുകുക. തല അല്പം തടവിയാൽ മതിയാകുമെങ്കിലും തല പൂർണ്ണമായും തടവുക. ചെവി തടവൽ നിർബന്ധമില്ലെങ്കിലും നിർബന്ധ ബുദ്ധിയാ ചെവി തടകുക. ഇങ്ങനെ പരിപൂർണമായ നിലക്ക് തന്നെ നല്ല വിഷമമുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്ത് ഒരാൾ വുളു ചെയ്താൽ അത് മുഖേന അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കും, അവൻ്റെ ദറജ പദവി അല്ലാഹു ഏറ്റിക്കൊടുക്കും. അതിൽ രണ്ടാമത്തെ കാര്യം, വക്കസുറത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളിയിലേക്കുള്ള കാലടികൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി ജമാഅത്തിന് പോയി മടങ്ങുക. പള്ളിയിലേക്ക് നമ്മൾ ഒരു കാലെടുത്തു വെക്കുമ്പം നമ്മുടെ ഒരു പാപം പൊറുക്കും, രണ്ടാമത്തൊരു പാദം എടുത്തു വെക്കുമ്പം നമ്മുടെ ഒരു പദവി അല്ലാഹു വർദ്ധിപ്പിക്കും. അങ്ങനെ അഞ്ചു നേരവും ജമാഅത്തിന് പള്ളിയിലേക്ക് പാദം എടുത്തു വെച്ച് പോകുക എന്നത് വലിയ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ്. വാഹനത്തിൽ പോകുന്നവർക്കും ഈ പ്രതിഫലം കിട്ടും. നടത്തം എന്നത് ഒരു പക്ഷേ സാധാരണ പതിവ് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവാം. പള്ളിയിലേക്ക് പോകുക എന്നതാണ് ഇതിൽ പ്രധാനം. അതിനുവേണ്ടി നമ്മൾ നടക്കുന്ന ഓരോ നടത്തവും പാപം പൊറുപ്പിക്കുന്നതും നമ്മുടെ പദവി ഐഹികമായും പാരത്രികമായും വർദ്ധിപ്പിക്കുന്നതുമായ കാര്യമാണ്. നമുക്കത് വലിയ ഗുണം ചെയ്യും. മൂന്നാമത്തെ കർമ്മം എന്താണ്? വൻ തിലാറു സ്വലാത്തി ബഅദ സ്വലാഹ്,
ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം കാത്തിരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരാൾ ലുഹർ ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലെത്തി, അങ്ങനെ ലുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിർവഹിച്ചു. പള്ളിയിൽ സ്ഥാപിച്ച ബോർഡിൽ 15 മിനിറ്റ് കൂടിയുണ്ട് ജമാഅത്ത് ആരംഭിക്കാൻ. ആ 15 മിനിറ്റ് പള്ളിയിൽ കാത്തിരിക്കുക എന്നത് ഒരു വലിയ ഇബാദത്താണ്. പലപ്പോഴും ചില നിമിഷങ്ങൾ, ചില മിനിറ്റുകൾ മണിക്കൂറുകളായി അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഈമാൻ കുറഞ്ഞ ആളുകൾക്ക് തോന്നുന്ന ഒരു സമയമാണ് ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ്. വളരെ ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും അത് മണിക്കൂറുകളുടെ ദൈർഘ്യമുണ്ട് എന്ന് അത്തരക്കാർക്ക് തോന്നും. അങ്ങനെ മുഅദ്ദിൻ അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ബോർഡിൽ നിശ്ചയിച്ച ആ മിനിറ്റിലേക്ക് വലിയ സൂചി അടുത്തു വന്നാൽ തന്നെ ബാങ്ക് വിളിക്കുന്ന, ഇഖാമത്ത് കൊടുക്കുന്ന ആളുടെ മുഖത്തേക്കും ക്ലോക്കിലേക്കും മുഖം മാറി മാറി ഇങ്ങനെ നോക്കും. ഇനി ആ കൃത്യസമയമായിട്ട് ബാങ്ക് വിളിക്കുന്ന ആൾ ഇഖാമത്ത് കൊടുക്കാൻ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അയാളെ രൂക്ഷമായി നോക്കും. കാരണം ഈ കാത്തുനിൽപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആത്മാർത്ഥമായി നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് അവൻ നിസ്കാരത്തിലിരിക്കുന്നവനെ പോലെയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ കൂലിയാണ് നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവന് അള്ളാഹു കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കർമ്മങ്ങളും അത് നമ്മളെ പാപങ്ങൾ പൊറുപ്പിക്കുകയും നമ്മുടെ പദവി വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം നബി തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന് ശേഷം നിസ്കാരം, അടുത്ത നിസ്കാരം കാത്തു നിൽക്കുക എന്നത് ഫദാലിക്കുമുരിബാത്ത്. അതാണ് യഥാർത്ഥ പട്ടാള ക്യാമ്പിൽ വിളികാത്ത് കഴിയുക എന്ന് പറഞ്ഞത്. അതൊരു ഉപമ പറഞ്ഞതാ. പട്ടാളക്കാർ അവരുടെ ക്യാമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കും. എപ്പോഴാണ് കമാൻഡറുടെ സന്ദേശം വരിക, അപ്പം രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഇതുപോലുള്ള കാത്തുനിൽപ്പ് പോലെയാണ് അള്ളാഹുവിൻ്റെ വിളി കേട്ട്, ഇഖാമത്ത് കേട്ട് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവൻ കാത്തിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഈ മൂന്ന് സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ച് പുണ്യം നേടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.